തീവ്ര ഹിന്ദുത്വ നിലപാടിൽ മാറ്റം വരുത്തണം എന്ന് ബി ജെ പി ഭാരവാഹി യോഗത്തിൽ ആവശ്യം. ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുന്നതിന് തീവ്ര ഹിന്ദുത്വ നിലപാട് തടസ്സമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുണ്ടായി. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ് ഉൾപ്പെടെയുള്ളവരാണ് ഈ അഭിപ്രായം പങ്കുവച്ചത്. കേരളത്തിലെ സാഹചര്യത്തിൽ വിചാരമല്ല വിവേകമാണ് വേണ്ടതെന്ന് ഭാരവാഹി യോഗത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഹിന്ദുത്വം അടിസ്ഥാന തത്വമാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള സി പി രാധാകൃഷ്ണൻ മറുപടി നൽകുകയും ചെയ്തു. എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ശ്രീകാന്ത്, പണ്ടും ബി ജെ പിയിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. പി എസ് ശ്രീധരൻപിള്ളയെ പോലെയുള്ള നേതാക്കൾ പലപ്പോഴും ഈ നിലയിലുള്ള അഭിപ്രായങ്ങൾ ഇതേ നിലയിലാവണമെന്നില്ല, പക്ഷേ ഇതിനോട് സാമ്യമുള്ള അഭിപ്രായങ്ങൾ പൊതുവേദിയിൽ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്, രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരം ചർച്ചകൾ സജീവമാകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറത്തേക്ക് ഗൗരവത്തിൽ ഈ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ബി ജെ പിക്കുള്ളിൽ ചർച്ചയാകുമോ? വിജയകുമാർ, ഇന്നലെ കാസർഗോഡ് ചേർന്ന ഭാരവാഹി യോഗത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച ഉയർന്നു വന്നത്. ഈ ജിജി ജോസഫ്, ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അദ്ദേഹം ഒരു പോസിറ്റീവ് ചർച്ച എന്നുള്ള രീതിയിലാണ് ഈ അഭിപ്രായം പറഞ്ഞത്, അല്ലാതെ ഒരു വിമർശനമായല്ല ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ നിലപാട് ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുന്നതിന് വലിയ തടസ്സമാണെന്ന് അദ്ദേഹം തൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. തുറന്ന ചർച്ചയായതിനാൽ തന്നെ അദ്ദേഹത്തിന് അത് പറയുവാനും സാധിച്ചു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകളുമായി സഹകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായം കേൾക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ പാർട്ടി ആരംഭിച്ചത് മുതൽ തുടരുന്ന ഹിന്ദു രീതികളുണ്ട്, ഹിന്ദു റിച്വൽസ് ഉണ്ട്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിയെ കൂടുതൽ അടുപ്പിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഇന്നലെ അഭിപ്രായപ്പെടുകയുണ്ടായി. കേരളത്തിലെ സാഹചര്യത്തിൽ വിചാരമല്ല വേണ്ടത്, പകരം വിവേകമാണ് വേണ്ടതെന്ന് അദ്ദേഹം ഇന്നലെ ഭാരവാഹി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ സമൂഹ മാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കൾ പോലും ചില പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ നടത്തുന്നത്, ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നിയാണ്. ഇത് വലിയ തരത്തിൽ ദോഷം ചെയ്യുന്നുണ്ട്. അത് സ്ഥാനാർത്ഥികളായ തങ്ങൾക്ക് ദോഷം ചെയ്യുന്നു. ഏതായാലും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി ഒപ്പം നിർത്തി മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേരോട്ടം ശക്തിപ്പെടുത്താൻ കഴിയൂ എന്ന അഭിപ്രായങ്ങളിലേക്കാണല്ലോ ഈ ചർച്ചകളെല്ലാം ചെന്നെത്തുന്നത്. ഏതായാലും തീവ്ര ഹിന്ദുത്വ നിലപാട് തുടരണമോ അതല്ല ന്യൂനപക്ഷങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ മാറണമോ എന്ന ചർച്ചയാണ് ബി ജെ പിക്ക് അകത്ത് സജീവമാകുന്നത്. ഒരുപക്ഷെ കേരള ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ആശയ സംവാദങ്ങൾ കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടാം ഈ വരുന്ന ദിവസങ്ങളിൽ നിന്ന് നമുക്ക് കരുതാം. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാൻ